നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. AC, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്റ്റീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. തൃശൂർ പൂരത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതി. തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തലുകളുടെ നിർമ്മാണം തുടങ്ങി. പുതുക്കാട് മേഖലയിൽ വീണ്ടും മോഷണം. പറപ്പൂക്കരയിൽ വീട്ടിൽ നിന്നും മൊബൈൽ ഫോൺ മോഷണം പോയി. മോഷണം പെരുകുന്ന സാഹചര്യത്തിൽ പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ. സംയോജിത കൃഷിയിൽ CPM ചെറുവാൾ ബ്രാഞ്ച് കമ്മിറ്റിയുടെ വിജയഗാഥ. റോഡരികിൽ നടത്തിയ പച്ചക്കറി കൃഷി 100 മേനി. തൃശൂർ പൂരമടക്കം കേരളത്തിലെ ഉത്സവ പറമ്പുകളിലെ നിറസാന്നിധ്യമായിരുന്ന കൊമ്പൻ തിരുവമ്പാടി കുട്ടിശങ്കരൻ ചെരിഞ്ഞു. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരത്തിനുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തലുകളുടെ നിർമ്മാണം തുടങ്ങി. രാവിലെ ക്ഷേത്ര മേൽശാന്തി ഭൂമി പൂജ നടത്തിയ ശേഷം തട്ടകക്കാരാണ് പന്തൽ കാൽനാട്ട് നിർവഹിച്ചത്. മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, കൊച്ചിൻ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ, തട്ടകക്കാർ എന്നിവർ പങ്കെടുത്തു. സ്വരാജ് റൗണ്ടിൽ നടുവിലാലിലും നായ്ക്കനാലിലുമാണ് തിരുവമ്പാടി പന്തലുകൾ നിർമ്മിക്കുക. ഇരു പന്തലുകളുടെയും ചുമതലക്കാരൻ ചെറുതുരുത്തി ആരാധന പന്തൽ വർക്ക്സ് ഉടമ സെയ്തലവിയാണ്. മണികണ്ഠനാലിൽ പാറമേക്കാവ് വിഭാഗത്തിന്റെ പന്തൽ നിർമ്മാണം കഴിഞ്ഞ ദിവസം തുടങ്ങിയിരുന്നു. തൃശൂർ പൂരത്തിന് മാത്രമാണ് സ്വരാജ് റൗണ്ടിൽ പന്തലുകൾ നിർമ്മിക്കുക. പാറമേക്കാവിനും തിരുവമ്പാടിക്കും മാത്രമാണ് അതിന് അവകാശമുള്ളത്. പന്തലുകളുടെ നിർമ്മാണം തുടങ്ങിയതോടെ തൃശൂർ പൂരത്തിരക്കിലായി. 1.5 ആഴ്ച മാത്രമേ ഇനി തൃശൂർ പൂരത്തിനുള്ളൂ. മുൻകാലങ്ങളിൽ ഉണ്ടാവാറുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ഇത്തവണ ഇല്ലാത്തതും കോവിഡ് മഹാമാരിയുടെ 2 വർഷത്തെ അടച്ചിടലിന് ശേഷമെത്തിയ പൂരമായതിനാലും ഇത്തവണ ആഘോഷമാക്കാനുള്ള ആവേശത്തിലാണ് തൃശൂർ. പുതുക്കാട് മേഖലയിൽ വീണ്ടും മോഷണം. പറപ്പൂക്കരയിൽ വീട്ടിൽ നിന്നും മൊബൈൽ ഫോൺ മോഷണം പോയി. പറപ്പൂക്കര അന്തിക്കാടൻ ജോസഫിന്റെ വീട്ടിൽ നിന്നാണ് മൊബൈൽ ഫോൺ മോഷണം പോയത്. ഭിന്നശേഷിക്കാരനായ ജോസഫ് തനിച്ചാണ് താമസം. വ്യാഴാഴ്ച പുലർച്ചെയാണ് ഫോൺ കളവ് പോയതെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി തുടർച്ചയായി പുതുക്കാട് മേഖലയിൽ മോഷണം നടന്നിരുന്നു. 2 ഇടങ്ങളിൽ മോഷണശ്രമവും വെണ്ടോരിലെ വീട്ടിൽ നിന്നും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടിരുന്നു. ഇതിനിടെ പുതുക്കാട് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കും മോഷണം പോയിരുന്നു. ഇത്തരത്തിൽ മോഷണം പെരുകിയതോടെ ജനങ്ങൾ ആശങ്കയിലാണ്. പോലീസിന്റെ നേതൃത്വത്തിൽ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ ഭാഗത്ത് കള്ളമാരെ സ്ഥലമുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കണേപ്പോരൊക്കെ കള്ളമാര് കണ്ടാണ് സ്ഥലമുണ്ട്. സംയോജിത കൃഷിയുടെ വിജയഗാഥയുണ്ട് ചെറുവാളിൽ നിന്ന്. റോഡരികിലെ ഇത്തിരി ഇടത്താണ് CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൃഷി നടത്തി 100 മേനി വിളയിച്ചത്. നമസ്കാരം. എൻ്റെ പേര് ശരത്ത്. CPM ചെറുവാളത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംയോജിത കൃഷി CPM എല്ലാ ബ്രാഞ്ചുകളിലും നടത്തണമെന്നുള്ള പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഈ ബ്രാഞ്ചിനകത്ത് കൃഷി ചെയ്തത്. ഈ പ്രദേശം, ചെറുവാൾ പ്രദേശം, ഒരു നല്ല രീതിയിൽ കൃഷി നടക്കുന്നൊരു സ്ഥലമാണ്. ഏറെക്കുറെ എല്ലാ പ്രദേശത്തും നല്ല രീതിയിൽ നല്ല കൃഷി നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷി ചെയ്യാനുള്ള സ്ഥലം പരിമിതിയുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലം കിട്ടിയില്ല. അപ്പോഴാണ് ഈ ഗ്രൗണ്ടിനോട് ചേർന്ന് ഈ റോഡ് സൈഡിൽ നമുക്ക് കുറച്ച് സ്ഥലം കിട്ടിയത്. അപ്പോൾ ഇവിടെ ഗ്രോ ബാഗിൽ പച്ചക്കറി കൃഷി ചെയ്യാമെന്നുള്ള തീരുമാനം CPM ബ്രാഞ്ച് തീരുമാനിച്ചു. അങ്ങനെ CPM പ്രവർത്തകരും ഇവിടുത്തെ DYFI പ്രവർത്തകരും എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത്. വെണ്ട, വഴുതിന, തക്കാളി, പിന്നെ ചോളം, പച്ചമുളക് തുടങ്ങിയ ഇനങ്ങളാണ് നമ്മളിവിടെ കൃഷി ചെയ്തത്. CPM തന്നെ ഈ വിഷുവിന് വിഷരഹിത പച്ചക്കറി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി 8-10 സ്റ്റാളുകൾ ഉല്ലൂർ ഏരിയ കമ്മിറ്റിക്കകത്ത് ഇടുകയുണ്ടായി. അപ്പോൾ അതിലേക്ക് പാഴായി സഹകരണ ബാങ്കിൻ്റെ തൊട്ട് താഴെ നടത്തിയ സ്റ്റാളിലേക്ക് ഇവിടെ നിന്ന് പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. പിന്നെ ഈ നാട്ടിലെ ആളുകൾക്ക് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി
നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്കൂള് ഇവിടെ തൊട്ടടുത്തുണ്ട്. സ്കൂളിലേക്ക് കൊടുക്കാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും സ്കൂൾ തുറക്കുന്ന ഘട്ടത്തിൽ നമുക്ക് സ്കൂളിലേക്കും കൂടി ഈ പച്ചക്കറി കൊടുക്കാനുള്ള ഒരു തീരുമാനം നമുക്കുണ്ട്. വെള്ളിക്കുളങ്ങരയ്ക്ക് സമീപം മോനടിയിൽ 30 അടിയിലേറെ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന മരച്ചീനിത്തണ്ട് കൗതുകമായി. മോനടി ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിന് സമീപം ചേരിയിൽ ജ്യോതികുമാറിൻ്റെ വീട്ടുപറമ്പിലാണ് അസാധാരണ ഉയരത്തിൽ മരച്ചീനി വളർന്നു നിൽക്കുന്നത്. 3.5 മാസം മുമ്പാണ് ജ്യോതികുമാർ പറമ്പിൽ മരച്ചീനി നട്ടത്. കൂട്ടത്തിലുള്ള മറ്റ് മരച്ചീനി തണ്ടുകൾ സാധാരണ ഉയരത്തിൽ വളർന്നപ്പോൾ ഒരെണ്ണം മാത്രം ഉയരത്തിൽ വളരുകയായിരുന്നു. പറമ്പിൽ നിൽക്കുന്ന മാവിനോട് ചേർന്ന് വളർന്നു നിൽക്കുന്നതിനാൽ 30 അടിയോളം ഉയരത്തിലെത്തിയിട്ടും കാറ്റിൽ ഒടിഞ്ഞു വീഴാതെ നിൽക്കുകയാണ് മരച്ചീനി തണ്ട്. മരച്ചീനി ഒരുക്കിയ കൗതുക കാഴ്ച കാണാൻ നാട്ടുകാർ പലരും ജ്യോതിഷ് കുമാറിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. മൂന്നര മാസമായി കൊള്ളി കുത്തിയിട്ട്, അതിനുള്ളിൽ ഞാനിത് വെറുതെ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് നോക്കുമ്പോൾ അതൊരു 30-35 അടി ഉയരം അടുത്ത് വരെ ആയിട്ടുണ്ട്. അത് മാവിൻ്റെ തടസ്സം കൊണ്ടാണ് ഒടിയാതിരുന്നത്. ഇതോടൊപ്പം കുത്തിയ കൊള്ളികളൊക്കെ പകുതി കാ ഭാഗം ഉയരം മാത്രമേ ഉള്ളൂ. വാഴകളും വെച്ചു, വാഴകളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ആളൂർ SNDP സമാജം എടത്താടൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശത്തിന് തുടക്കമായി. തന്ത്രി ആല നാരായണൻകുട്ടി, മേൽശാന്തി TR പ്രദീപ് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് കലശ ചടങ്ങുകൾ നടക്കുന്നത്. നിത്യവും ഗണപതി ഹോമം, വിവിധ ഹോമങ്ങൾ, കലശാഭിഷേകം, പൂജകൾ, ഭഗവത് സേവ എന്നിവയുണ്ടാകും. May 3 രാവിലെ അധിവാസം വിടർത്തി പൂജ, 7:30 പൊങ്കാല, 10:30 അഷ്ടബന്ധന്യാസം, ജീവകലശാഭിഷേകം, 11 ശതകലശം, 11:45 ബ്രഹ്മകലശാഭിഷേകം എന്നിവയുണ്ടാകും. കാവലൂർ സെൻറ് ആന്റണീസ് LPU സ്കൂളിൽ 75-ാം വാർഷികാഘോഷവും ആധുനിക സൗകര്യങ്ങളോടെ പുനർനിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനവും വെള്ളിയാഴ്ച നടക്കും. വൈകിട്ട് 5 മന്ത്രി KRAJAN ഉദ്ഘാടനം നിർവഹിക്കും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ചിയാരം വിജയമാതാ പള്ളിയിൽ പരിശുദ്ധ വിജയമാതാവിൻ്റെയും വിശുദ്ധ യൗസേപിതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാൾ വെള്ളിയാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 6 ലതിഞ്ഞ്, വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് ശേഷം തിരുനാൾ കൊടിയേറ്റം ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി നിർവഹിക്കും. തുടർന്ന് കാഴ്ച സമർപ്പണം നടക്കും. വൈകിട്ട് 6 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിജയഗീതവും ഉണ്ടായിരിക്കും. ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത് കാർമ്മികനാകും. May 8 തിരുനാൾ ആഘോഷം. തിരുനാൾ ദിവസം രാവിലെ 6-ഉം 8-ഉം വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. 10 ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കാർമ്മികനാകും. ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കൽ സന്ദേശം നൽകും. ഫാദർ അഭിലാഷ് വടക്കേ ഓലിക്കൽ സഹകാർമ്മികനാകും. വൈകിട്ട് 4:45 ലതിഞ്ഞ്, 5 തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് ഫാൻസി വെടിക്കെട്ട്, ബാൻഡ് മേളം എന്നിവയുണ്ടാകും. വികാരി ഫാദർ ജെയ്സൺ പുലിക്കോട്ടിൽ, ജനറൽ കൺവീനർ ടോണി കുറ്റിക്കാടൻ, ബൈജു മുത്തിപ്പേടിക, ബാബു പുളിക്കൻ, PR മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വിച്ച് ഓൺ കർമ്മം നടത്തുന്നത് ACP ആണ്. രാജു സാറാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത്. കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും പൊങ്കാല സമർപ്പണവും May 3 നടക്കും. പൊങ്കാലയർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9961484560. അടുത്ത നമ്പർ 9847302079. കൊമ്പൻ തിരുവമ്പാടി കുട്ടിശങ്കരൻ ചെരിഞ്ഞു. 1.5 വർഷം മുമ്പ് വനം വകുപ്പിന് കൈമാറിയിട്ടും കൊണ്ടുപോവാതെ തൃശ്ശൂരിൽ തന്നെ നിർത്തിയിരിക്കുകയായിരുന്നു. തിരുവമ്പാടി കുട്ടിശങ്കരൻ എന്നാണ് പേരെങ്കിലും അന്തരിച്ച ആനപ്രേമി ഡേവീസിൻ്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു കുട്ടിശങ്കരൻ.
ഡേവിസിന്റെ മരണശേഷം ഭാര്യ ഓമനയുടെ പേരിലേക്ക് ആനയെ മാറ്റിയിരുന്നു. കൊമ്പനെ ഏറ്റെടുക്കാൻ ട്രസ്റ്റുകളും ചില ക്ഷേത്രങ്ങളും തയ്യാറായിരുന്നെങ്കിലും പരിപാലിക്കാനും കൈമാറാനും നിയമം അനുവദിക്കുന്നില്ല. അതോടെയാണ് 68 വയസ്സായ ആനയെ വനംവകുപ്പിന് നൽകാൻ ഡേവിസിന്റെ കുടുംബം തീരുമാനിച്ചത്. അപേക്ഷ കിട്ടി ഉടൻ തന്നെ ആനയെ ഏറ്റെടുത്തതായി വനംവകുപ്പ് ഉത്തരവിറക്കി. ആരോഗ്യ പരിശോധന നടത്തി അന്നുതന്നെ ആനയെ കോടനാട് ആന പരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നു. തൃശൂർ പൂരമടക്കം കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിലെ നിറസാന്നിധ്യമായിരുന്നു കുട്ടിശങ്കരൻ. തിരുവമ്പാടി ദേവസ്വവും നിരവധി ആനപ്രേമികളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ബുധനാഴ്ച 1 ഗ്രാം സ്വർണത്തിന് 4,845 രൂപയും പവന് 38,760 രൂപയുമായിരുന്നു വില. വ്യാഴാഴ്ച പവന് 360 രൂപ കുറഞ്ഞ് 38,400 രൂപയും ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 4,800 രൂപയുമായി. 2 ദിവസം മാറ്റമില്ലാതെ തുടർന്നതിന് ശേഷമാണ് വ്യാഴാഴ്ച വിലയിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേലുപാടം ശ്രീ ഭഗവതി ബ്രഹ്മരക്ഷസ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനാഘോഷം വെള്ളിയാഴ്ച നടക്കും. രാവിലെ നടതുറപ്പിന് ശേഷം ഗണപതി ഹോമം, തുടർന്ന് വിവിധ ക്ഷേത്ര ചടങ്ങുകൾ, പ്രസാദവൂട്ട് എന്നിവയുണ്ടായിരിക്കും. ഡോക്ടർ കാര്യമാത്ര വിജയൻ മുഖ്യ കാർമ്മികനാകും. മുപ്പുളിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 103-ാം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും ശനിയാഴ്ച നടക്കും. രാവിലെ 10 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം നിർവഹിക്കും. ഭരദ്രപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ സ്കൂൾ ബസ് ഷെൽട്ടർ നിർമ്മാണം ജില്ലാ പഞ്ചായത്ത് അംഗം സരിതാ രാജേഷ് നിർവഹിക്കും. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ പി എ രവി, പി ഗീത, പി പി ഗീത എന്നിവർക്ക് യാത്രയപ്പ് നൽകും. തൃശൂർ പൂരം പ്രദർശനത്തിൽ സാന്റ അക്കാദമി ഇൻഫർമേഷൻ വിഭാഗം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. തോമസ് ചെറിയാൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശ്രേണിയിലെ സാന്റ മരിയ സി ബി എസ് ഇ സ്കൂൾ, സാന്റ മരിയ അക്കാദമി ഫോർ ടെക്നിക്കൽ സ്റ്റഡീസ്, അരീബ യുണൈറ്റഡ് റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമി എന്നിവയുമായി സഹകരിച്ചാണ് ഇൻഫർമേഷൻ ഡെസ്ക് ആരംഭിച്ചിട്ടുള്ളത്. ഐ എം വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി മോളി തയ്യിൽ, ട്രസ്റ്റി ബിനോയ് പോൾ, കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് സൂപ്രണ്ട് സണ്ണി തോമസ്, ബി ജെ പി പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ പന്തല്ലൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജില്ലയിലെ ആദ്യത്തെ സി ബി എസ് ഇ സ്കൂളായ സാന്റ മരിയ അക്കാദമി 1983 ആണ് പ്രവർത്തനം ആരംഭിച്ചത്. ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന സാന്റ മരിയ അക്കാദമിയിൽ ഡൊണേഷൻ ഇല്ലാതെയാണ് പ്ലേ സ്കൂൾ മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ നടത്തുന്നത്. നടി മൈഥിലി വിവാഹിതയായി. ആർക്കിടെക്റ്റായ സമ്പത്താണ് വരൻ. വ്യാഴാഴ്ച രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു വിവാഹം. അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങാണ് നടന്നത്. വൈകിട്ട് സിനിമാ മേഖലയിലെ സുഹൃത്തുക്കൾക്കായി കൊച്ചിയിൽ റിസപ്ഷൻ നടത്തും. പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്ന രഞ്ജിത്ത് ചിത്രത്തിലൂടെയാണ് മൈഥിലി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ബ്രെറ്റി ബാലചന്ദ്രൻ എന്നാണ് യഥാർത്ഥ പേര്. നാടോടി മന്നൻ, മായാമോഹിനി, ചട്ടമ്പിനാട്, കേരള കഫേ, ഈ അടുത്ത കാലത്ത് സാൾട്ട് ആൻഡ് പെപ്പർ, ലോകം തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. ചട്ടമ്പി എന്ന ചിത്രമാണ് മൈഥിലിയുടെ ഇനി പുറത്തിറങ്ങാനുള്ള സിനിമ. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃശൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു. വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ തൃശൂർ പാലസ് റോഡിലുള്ള ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആൻഡ് എംപ്ലോയബിലിറ്റി സെൻ്ററിലാണ് അഭിമുഖം. എംപ്ലോയബിലിറ്റി സെൻ്ററിൽ പേര് രജിസ്റ്റർ ചെയ്യാത്തവർക്കായി ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായ 250 രൂപ അടയ്ക്കാനുള്ള സൗകര്യം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: മൊബൈൽ 944-62-2822, ലാൻഡ് ലൈൻ 04-87-23-33-742. ജോണി ചിറ്റിശ്ശേരി എഴുതിയ 5-ാമത്തെ പുസ്തകമായ യൂറോപ്പിൻ്റെ ഹൃദയത്തിലൂടെ എന്ന യാത്രാവിവരണം ഞായറാഴ്ച പ്രകാശനം ചെയ്യും. ഉച്ചതിരിഞ്ഞ് 3 പുതുക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ പ്രകാശനം നിർവഹിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷത വഹിക്കും. പുതുക്കാട് പ്രജോതി നികേതൻ കോളേജിൽ ബിരുദ ബിരുദാനന്തര പ്രവേശനത്തിന് മുന്നോടിയായി കായിക വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ +1 +2 ബിരുദ വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ സെലക്ഷൻ ട്രയൽസ് സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ള പെൺകുട്ടികൾ ശനിയാഴ്ച രാവിലെ 10 പ്രജോതി നികേതൻ കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമ്പർ 9497-88-9855. അടുത്ത നമ്പർ 9895-89-1004. ഇന്നത്തെ സ്വർണവില.
സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 916 സ്വർണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,800 രൂപ, പവന് 38,400 രൂപ. നെടുമ്പാൾ ചങ്കരം കണ്ടത്ത് അച്യുതൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തങ്കമണിയാണ് ഭാര്യ. ഡിനി, ഡിങ്കരജൻ എന്നിവർ മക്കളും സന്ദീപ്, നിഷ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. AC, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. തൃശൂർ പൂരത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതി. തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തലുകളുടെ നിർമ്മാണം തുടങ്ങി. പുതുക്കാട് മേഖലയിൽ വീണ്ടും മോഷണം. പറപ്പൂക്കരയിൽ വീട്ടിൽ നിന്നും മൊബൈൽ ഫോൺ മോഷണം പോയി. മോഷണം പെരുകുന്ന സാഹചര്യത്തിൽ പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ. സംയോജിത കൃഷിയിൽ CPM ചെറുവാൾ ബ്രാഞ്ച് കമ്മിറ്റിയുടെ വിജയഗാഥ. റോഡരികിൽ നടത്തിയ പച്ചക്കറി കൃഷി 100 മേനി. തൃശൂർ പൂരമടക്കം കേരളത്തിലെ ഉത്സവ പറമ്പുകളിലെ നിറസാന്നിധ്യമായിരുന്ന കൊമ്പൻ തിരുവമ്പാടി കുട്ടിശങ്കരൻ ചെരിഞ്ഞു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.